നമ്മളിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് കാണിക്കുന്നത്. അപ്പൊ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചതാണ്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയുടെ ഇല, രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, രണ്ട് മുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, കാ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ഇത് വറുത്തെടുക്കുന്നതിനുള്ള വെളിച്ചെണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. വേവിച്ച ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇടാം, ഇഞ്ചി ഇടാം, പച്ചമുളക്, മല്ലിയുടെ ഇല, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. അരിപ്പൊടിയും കൂടി ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഉരുളക്കിഴങ്ങ് വേവിച്ച ആ ഒരു നനവുണ്ടാവും, അത് വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നമുക്ക് ഉള്ളിയൊന്നും ആദ്യം തന്നെ വറുത്തെടുക്കേണ്ട കാര്യമില്ല, പച്ചയ്ക്ക് തന്നെ ഇട്ടാ മതി. കാരണം ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം, എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള വേവ് ആവും. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ, അപ്പൊ അത്രേ ആവശ്യമുള്ളൂ. ഉരുളക്കിഴങ്ങിൽ ഒരു വെള്ളമയ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ കുഴക്കുന്ന രീതിയിൽ കണ്ടോ കിട്ടുന്നുണ്ട്. ഒട്ടും വെള്ളം ഇതിൽ ചേർക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല അതില്. പക്ഷെ നല്ല മാവ് പോലെ കണ്ടോ അങ്ങനെ പിടിക്കാൻ കിട്ടുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഉരുളക്കിഴങ്ങില് നമുക്കൊരു വെള്ളത്തിന്റെ അംശമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. ഒട്ടും വെള്ളം ചേർക്കരുത്. അപ്പൊ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോ കയ്യില് കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് ആ വലിപ്പത്തിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഉരുട്ടുക ആദ്യം, എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ മതി. ഈ രീതിയിൽ കണ്ടോ വിട്ടു വരുന്നുണ്ടോ, കറക്റ്റ് ആയിട്ട് പാകത്തിനുണ്ടാവണം മാവ്, എന്നാലേ നമുക്കിങ്ങനെ വിട്ടു വരുള്ളൂ. ഈ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. കുറച്ചെണ്ണ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഫ്ലെയിമിലിടരുത്. ഒരു സൈഡാവട്ടെ, എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. ഇപ്പൊ ഒരു സൈഡൊന്നും ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിടാം. മറ്റേ സൈഡും കൂടി ഒന്നാവട്ടെ. ഇതായിട്ടിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ ക്രിസ്പി സ്പൈസി പൊട്ടാറ്റോ വട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ സ്പൈസി പൊട്ടാറ്റോ വട റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പാണ് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് കാണുന്നത് വരെ താങ്ക്.